വലിയ പ്രതീക്ഷയോട് കൂടെ പ്രേക്ഷകർ കാത്തിരുന്ന സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ചിത്രം ഇന്ന് തിയേറ്ററിലെത്തി. അതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബേസിൽ ജോസഫിനെയും നസ്രിയ നാസിമിനെയും പ്രധാന താരങ്ങളാക്കി MC ജിതിൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് സൂക്ഷ്മദർശിനി. 9:30 പലയിടത്തും ചിത്രത്തിൻ്റെ ഷോയും കാര്യങ്ങളെല്ലാം ആരംഭിച്ചു. ഫസ്റ്റ് ഹാഫ് തീർന്ന സിനിമയ്ക്ക് തർക്കേടില്ലാത്ത ഒരു അഭിപ്രായം തന്നെ നേടിയെടുക്കാൻ സാധിച്ചു. 2:22 ദൈർഘ്യം. ബേസിൽ ജോസഫിൻ്റെയും നസ്രിയയുടെയും പ്രകടനങ്ങൾ തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സെക്കൻഡ് ഹാഫും കൂടെ നല്ലതായി തോന്നി കഴിഞ്ഞാൽ മലയാളത്തിൽ മറ്റൊരു ഹിറ്റിലേക്ക് എത്തും സൂക്ഷ്മദർശിനി. ബേസിൽ ജോസഫ് എന്ന നായകൻ മലയാളത്തിൽ മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു നടനായി തീർന്നിരിക്കുന്നു. കൂടെ നസ്രിയ നാസിമും പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള താരങ്ങളാണല്ലോ. അതോടൊപ്പം നല്ലൊരു പോസിറ്റീവ് റിപ്പോർട്ടും കൂടെ സെക്കൻഡ് ഹാഫിന് കിട്ടിയാൽ ഈ അടുത്ത കാലത്തൊന്നും മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ മലയാള സിനിമയ്ക്ക് മികച്ചൊരു ബോക്സ് ഓഫീസ് വേട്ട നടത്തുന്ന ഒരു സിനിമ ഈ മാസം കിട്ടിയിട്ടില്ല. അത് നമ്മുടെ സൂക്ഷ്മദർശിനി അങ്ങ് കാണിച്ചു കൊടുക്കും. ദീപക് പറമ്പോള്, സിദ്ധാർത്ഥ് ഭരതനെ, അഖില ഭാർഗവനൊക്കെ ചിത്രത്തിൽ പ്രധാന താരങ്ങളായിട്ട് എത്തുന്നുണ്ട്. സമീർ താഹിറും ഷൈജു ഖാലിദും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫും പോസിറ്റീവ് റിപ്പോർട്ട് നേടിയെടുക്കാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം പ്രേക്ഷക പ്രതികരണത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ബൈ.